ഞാൻ പറയുന്ന വാക്കുകൾ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയണം. ആദ്യം ഫസ്റ്റ് വേർഡ് പെയിൻഫുള്ളി കോൾഡ്, നെയിമിംഗ് വേർഡാണോ ഡിസ്ക്രൈബിംഗ് വേർഡാണോ? ഡിസ്ക്രൈബിംഗ് വേർഡ് ടീച്ചർ. ഡിസ്ക്രൈബിംഗ് വേർഡ്. എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതിൻ്റെ നെയിമിംഗ് വേർഡ് ഏതാണ്? പെയിൻഫുള്ളി കോൾഡ് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡിന് അനുയോജ്യമായ നെയിമിംഗ് വേർഡ്. ആ ടെസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് നോക്കുക. പെയിൻഫുള്ളി കോൾഡ് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീപ്പി ഈ പേജിലില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ആൻസർ ടൈപ്പ് ചെയ്യും. റിവർ ഡ്രോപ്ഡ്. അപ്പൊ ഈ സ്റ്റീപ്പിലി, സ്റ്റീപ്പി എന്നുള്ള ഈ വാക്ക്, സ്റ്റീപ്പിലി എന്നുള്ള വാക്ക് ഏത് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നെക്സ്റ്റ് വാക്ക് വേടെ ഡിസി, ഡിസി, ഡിസി ഡിസ്ക്രൈബിംഗ് വേർഡാണ് ഞാൻ പറഞ്ഞത്. അത് ഏത് വേർഡിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഞാൻ മൗസ് പോയിന്റ് വെച്ചിട്ടുണ്ട്. ഡിസി, ഡിസി, ഡി ഐ സെഡ് ഇസെഡ് വൈ ഡിസി. അൺടൈഡി ബ്ലാക്ക് എന്ന് പറയുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എ ലോങ് കർവ്ഡ്. കൈലാസ് ഇട്ടിട്ടുണ്ട്, രുദ്ര ഇട്ടിട്ടുണ്ട്, സീന. ഓക്കെ ഓക്കെ, ഇട്ടിട്ട് കിട്ടി, ആൻസർ കിട്ടി. അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. ടീച്ചർ വായിച്ചു തരാം. ഇറ്റ് വാസ് എബൌട്ട് 12 ഇയേഴ്സ് ഓൾഡ് എ സ്റ്റർഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. ഇവിടെ ഈ ബോയിയെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരു പാരഗ്രാഫാണ് ഇത്. ടെസ്റ്റിലെ പാരഗ്രാഫാണ്. ഇതിനകത്തെ ഡിസ്ക്രൈബിംഗ് വേർഡുകൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ കൂടെ ആൻസർ ടൈപ്പ് ചെയ്ത് പോവുക. ഇതിൽ നിന്ന് കണ്ടെത്തിയ ഡിസ്ക്രൈബിംഗ് വേർഡുകൾ മാത്രം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. സ്റ്റർഡി ഒരു കുട്ടി ഇട്ടിട്ടുണ്ട്. അടുത്ത വേർഡ് കണ്ടുപിടിക്കൂ. കൈലാസ് സ്റ്റാർട്ട് കിട്ടും. അടുത്തത് ഷൈനിങ്. ആ ഓക്കെ, ഷൈനിങ്, അൺടൈഡി, ബെയർഫൂട്ടൻ. ഓക്കെ, ഷൈനിങ്, ബ്രൗൺ. ഇനിയുണ്ട് സ്റ്റോൺസ്. ഇവിടെ സ്റ്റോൺ എഴുതിയത് തെറ്റാണല്ലോ. സ്റ്റോൺ ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ല കേട്ടോ. ബ്ലാക്ക് കറക്റ്റ് ആണ്. ബെയർഫൂട്ടൻ ഡിസ്ക്രൈബിംഗ് അല്ല. ബ്ലാക്ക്, സ്ക്രാച്ച്ഡ്, ബ്ലാക്ക്. ഓക്കെ, ഏകദേശം എല്ലാ വാക്കുകളും വന്നു. ബിഗ്, കൂൾ, റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഈ ടെസ്റ്റിലോട്ട് തന്നെ വീണ്ടും പോകാം. ഇവിടെ നോക്കിക്കോ. ഇനി നിങ്ങൾ ഇപ്പോൾ എഴുതിയ ഈ ഡിസ്ക്രൈബിംഗ് വേർഡിൽ ഏതൊക്കെയാണ് ഫിസിക്കായിട്ടുള്ളത്? ഫിസിക് എന്ന് പറഞ്ഞാൽ ബോഡിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ശരീരത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഇതിലേതാണ്? ബ്ലാക്ക് വരോ. ബോഡിയെ, ബോഡിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? സ്റ്റർഡി ബോയ്. ആ ഓക്കെ, സ്റ്റർഡി. അൺടൈഡി അത് വരില്ല. സ്റ്റർഡി എന്നുള്ള ആ ഒരു വാക്ക് ഫിസിക്കല് ഉൾപ്പെടുന്ന വാക്കാണ്. ഓക്കെ, ഇനി അടുത്ത ഹെയർ. ഹെയറിൻ്റെ അത് എഴുതിക്കോ. ഹെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് അൺടൈഡി ബ്ലാക്ക്, അൺടൈഡി ബ്ലാക്ക്. നെക്സ്റ്റ് ഐയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ഐ, ഐ, ബ്ലാക്ക് ഐ. ഓക്കെ, കറക്റ്റ്, ബ്ലാക്ക് ഐ. ഓക്കെ, നെക്സ്റ്റ് സ്കിൻ. സ്കിന്നിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ബ്രൗൺ സ്കിന്. ബ്രൗൺ, ഓക്കെ, കറക്റ്റ് തന്നെ.
Next hand and feet. കൈയും കാലിനെയും പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്. Rough brown skin. Untidy black hair ഇനിയാണ് വരുന്നത്. Barefoot scratched skin ഇനി വരും. കേട്ടോ? Scratched skin ഇനകത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ആൻസർ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് മനസ്സിലായല്ലോ. ഇത് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഫിസിക്ക് ഏതൊക്കെ വേർഡാണ്, ഹെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകൾ എഴുതുക, ഐസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകൾ എഴുതുക, സ്കിന്നിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഇതിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഹാൻഡ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എഴുതാമല്ലോ. റിവറിലോട്ട് പോകുന്ന വഴിയിൽ ആ ബോയ് ഒരു ഗേളിനെ കണ്ടുമുട്ടി. ഇവിടെ ഡിസ്ക്രൈബ് ദ കേൾ വിത്ത് റഫറൻസ് ടു ദ ഫോളോയിങ് റൈറ്റ് ദ റൈറ്റ് ബിലോ. ആ ഗേളിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തെഴുതണം. ആ ഗേളിൻ്റെ അപ്പിയറൻസ് ഡിസ്ക്രൈബ് ചെയ്തെഴുതണം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു മനോഭാവം. ഫ്രണ്ട്ലി മാനർ ആയിരുന്നോ ഹെസിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ അറപ്പോടുകൂടി, വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ് അറപ്പില്ലാതെ ആയിരുന്നോ. പിന്നെ ബിഹേവിയർ ഗുഡ് ബിഹേവിയർ ആയിരുന്നോ ബാഡ് ബിഹേവിയർ ആയിരുന്നോ. അപ്പിയറൻസ് എങ്ങനെ, കാണാൻ എങ്ങനെ, ആ ഗേള് കാണാൻ എങ്ങനെ. ഇത് ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ഏതെങ്കിലും ഒരു കുട്ടി മൈക്ക് ഓൺ ആക്കി ആൻസർ പറയുക. ആ ഗേളിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് പറയണം. അപ്പിയറൻസ് She looked like a 10 years old and he held a curved knife with which she had been cutting grass. The bangles she wear were made music when she moved her hands and it was as though the hands spoke a love language of their own. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Next, who wrote this? Yes, Anushka. Anushka wrote this letter. Ini, from where? Anushka wrote this letter from where? Goa. Ibra kanto Goa. Kittila. Answer kittiyo. Ini, in which day she wrote this letter? In which day? In which day? June 16th. ചാറ്റിന്റെ ചാറ്റ് ബോക്സ് ഇൻ വിച്ച്. ഓക്കെ ഓക്കെ, June 16th, 2014. അനുഷ്ക റോട്ട് ദിസ് ലെറ്റർ ടു ഹോം. അനുഷ്ക റോട്ട് ദിസ് ലെറ്റർ ടു ഹോം, ടു അമ്മു. ഇനി വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് ദിസ് ലെറ്റർ. ഇത് വായിച്ചാലേ എഴുതാൻ പറ്റൂ. ആദ്യം ഒന്ന് റീഡ് ചെയ്യുക. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പേരൻസ്. വി ആർ സ്റ്റേയിങ് ഇൻ എ റിസോർട്ട്. ദ വെദർ ഹിയർ ഈസ് റിയലി ഗുഡ്. വി ആർ പ്ലാനിങ് ടു ഗോ ടു ദ ബീച്ച് ആൻഡ് ദ ചർച്ച് ടുഡേ. ഐ വിൽ സെൻഡ് യു ദ സ്നാപ്സ് ആഫ്റ്റർ വിസിറ്റിംഗ് ആൾ ദ പ്ലേസസ്. I wish you were also with me. Regards to all our friends there. See you soon. Take care. What is the matter of the letter? അനുഷ്ക went to? Anushka went to Goa. Okay, correct. With his family. The letter. This letter invite him. Alle, this letter invite him to Goa. Go to Goa. Govayil povan. Adinte agathoru wish kuda paranjittund. I wish you were ente kuda anneram neeyum kuda undayirunnu enkil ennu kudi paranjittund. അപ്പൊ ഇതാണ് അതിന്റെ മാറ്റർ. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കും. എന്നിട്ട് അനുഷ്ക വിത്ത് റിഗാർഡ്സ് അനുഷ്ക. ഇത് ഫ്രണ്ടിനെ എഴുതിയത് കൊണ്ടാണ് ഡിയർ അമ്മു ആയത്. ഈ ലെറ്റർ ഒരു അങ്കിളിനോ ഫാദറിനോ ആണെങ്കിലോ അവിടെയും ഡിയർ തന്നെ എഴുതാം. പക്ഷെ ഒരു ടീച്ചറിനോ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഇവിടെ എന്ത് വരും?
നീ അതിന്റെ അവിടെ ഒരു റെസ്പെക്റ്റും കൂടെ വരും. പിന്നെ ഒരു ഈ ബോഡിയെ, ഈ ബോഡി ഓഫ് ലെറ്ററിനെ മൂന്ന് പാർട്ടാക്കാം, മൂന്ന് പാരഗ്രാഫ് ആക്കാം. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാലോ. അപ്പൊ ഈ ബോഡി ഓഫ് മാറ്ററിനെ നമുക്ക് മൂന്ന് പാരഗ്രാഫാക്കി മാറ്റാം. അതായത്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ ഫാമിലി ആൻഡ് വിത്ത് മൈ പേരൻസ്. അവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നുള്ളത് അന്വേഷണമാണ്. അന്വേഷണം ഒരു പാരഗ്രാഫിൽ നിർത്തിയിട്ട് എന്താണ് ആ ലെറ്ററിൽ വരേണ്ട കണ്ടന്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരിക. അവസാനം സി യു സൂൺ ടേക്ക് കെയർ എന്നൊക്കെയുള്ള റിഗാർഡ്സ് ഒക്കെ മൂന്നാമത്തെ പാരഗ്രാഫാക്കി, മൂന്ന് പാരഗ്രാഫാക്കി എഴുതാം. അപ്പോൾ ഇനി നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. ഇവിടെയും ബോയ് റിവർ കാണാൻ പോയ ഒരു അഡ്വെഞ്ചർ സ്റ്റോറിയാണ്. ആ ബോയിയെ സംബന്ധിച്ച് ആൻ അഡ്വെഞ്ചർ ജേർണി, ആൻ അഡ്വെഞ്ചർ ജേർണി ടു സി റിവർ. റിവർ കാണാൻ പോയ ഒരു അഡ്വെഞ്ചർ ജേർണിയാണ് ആ ബോയിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചത്. ഹീ ത്രിൽഡ് ആഫ്റ്റർ വിസിറ്റിംഗ് റിവർ. He decided to write a letter to his friend to share his experience. അപ്പോൾ അവിടെ പോയ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഫ്രണ്ടിനെ എഴുതണം. അപ്പൊ നിങ്ങളാണ് ഇവിടത്തെ ബോയ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ലെറ്റർ എഴുതുകയാണ്. അതിൻ്റെ അകത്ത് ബോഡി ഓഫ് ലെറ്റർ വരേണ്ടത് എന്താണ്? ബോഡി ഓഫ് ലെറ്ററിൽ വരേണ്ടത് ബാക്കിയെല്ലാം ഫ്രം നിങ്ങളുടെ പേര്, ടു നിങ്ങളുടെ ഫ്രണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ബോഡി ഓഫ് ലെറ്റർ ഇവിടെ അനുഷ്ക മറ്റേ ഫ്രണ്ടിനെ വിളിച്ചത് സ്ഥലത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? നിങ്ങൾ ബോയി ആയിക്കൊണ്ട് നിങ്ങൾ റിവർ കാണാൻ പോയ ആ ഒരു സംഭവം നല്ല വിശദമാക്കി എഴുതുക. അപ്പൊ അതിനുള്ള കണ്ടന്റ് എവിടെ നിന്ന് കിട്ടും? റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് സെവറൽ ടൈംസ്, ദെൻ യു ഗോട്ട് ദ കറക്റ്റ് ഇൻസിഡന്റ്. റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓക്കെ, കാരണം ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. ഐ വെന്റ് ടു സി റിവർ. എപ്പോൾ? വെൻ മൈ മദർ ആൻഡ് ഫാദർ വെന്റ് ടു എന്റെ ഹൗസ് സൈഡ്, റിലേറ്റീവ്സ് ഹൗസ്. ദെൻ ഐ ലീവ് സ്റ്റാർട്ടഡ് ഫ്രം ഹോം വോണ്ട് വേ ഐ മെറ്റ് ഉഡ്കട്ടർ. ഉഡ്കട്ടർ തന്നെ ഫസ്റ്റില് കാണുന്നത്. അങ്ങനെ ആ ഓരോരോ സ്റ്റെപ്പ് ഇൻസിഡന്റ് ആയിട്ട് ആ സംഭവങ്ങൾ മുഴുവനും, ഇൻസിഡന്റ് മുഴുവനും ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ്, ഹി ഡിസൈഡഡ് ടു സീ ദ റിവർ. സെക്കൻഡ് ഇവന്റ്, ഹി വെന്റ് ഔട്ട് ദ ഫ്രം ദ ഹൗസ്. തേർഡ്, ഹി മെറ്റ് ദ ഉഡ്കട്ടർ. ഫോർത്ത്, വേണമെങ്കിൽ കുറിച്ച് വെച്ചു, ഹി മെറ്റ് ദ ഗേൾ. ഫിഫ്ത്ത്, അനദർ ബോയ്. അവസാനം അറ്റ്ലാസ്റ്റ് വരും മുമ്പേ ഒരു ഡിലമ. അപ്പൊ റിവർ കാണുന്നതിന് മുന്നേ ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ട്. എന്താണ് ആ ഇൻസിഡന്റ്? ആ കുട്ടി പോയി കഴിഞ്ഞ് ഹി വാസ് എലോൺ. ആ എലോൺ ആവുമ്പോൾ അവൻ ചിന്തിക്കും, ഞാൻ പോകണമോ, ഓർ തിരിച്ച് വീട്ടിൽ പോകണമോ എന്നൊരു ചിന്ത വരുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ ഹി ടേക്ക് റോങ് ഡിറ്റർമിനേഷൻ, അത് അവിടെ പ്രധാനമാണ്. അതൊരു ഇൻസിഡന്റ് ആണ്. അവൻ ഐ ടുക്ക് റോങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഐ വെന്റ്. അവിടെയും റിവറിലോട്ട് പോകുന്ന സ്ലിപ്പ് ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതാം. എന്നിട്ട് ആ റിവറിനെ വർണ്ണിച്ചെഴുതാം. ഓക്കെ, നല്ലതുപോലെ വായിച്ച് പഠിച്ചതിന് ശേഷം ഇതിന്റെ ആൻസർ എഴുതി ശനിയാഴ്ച എത്താൻ മതി. ഹൗ ഫാർ ഇസ് ദ റിവർ? ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. നിങ്ങൾ എഴുതേണ്ടത് ലെറ്ററാണ്. ലെറ്ററാവുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രമ്മും ടൂവും ഈ ലെറ്ററിന്റെ ഈ ഫോർമാറ്റ് വരണം. ഈ ഫോർമാറ്റ് വരുമ്പോൾ ഇവിടെ ബോഡി ഓഫ് ലെറ്റർ ഉണ്ടല്ലോ. ഈ ബോഡി ഓഫ് ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത് പോയി റിവർ കാണാൻ പോയി. അവിടെ പോയി നിങ്ങളാണ്.
അപ്പൊ ഐ വെന്റ് ടു സി റിവർ എന്ന് പറഞ്ഞ ആ ബോയ് ഗായ്ക്ക് എക്സ്പീരിയൻസ് ചെയ്ത അനുഭവങ്ങൾ ഐ എന്നും പറഞ്ഞെഴുതുക. മനസ്സിലായോ? ഹീ ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. ഇവിടെ ഹീ എന്ന് പറഞ്ഞ ഓരോ ഹീയും എഴുതുന്ന കുട്ടിയാണ്. അപ്പൊ ഐ ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഐ എന്നും പറഞ്ഞങ്ങ് എഴുതുക കേട്ടോ. വാട്ട് വുഡ് ബി ദ ലെറ്റർ ലൈക്ക്. അപ്പൊ നമുക്ക് ഹീ 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 എന്ന് പറഞ്ഞ് എഴുതുന്നതിനേക്കാളും എന്റെ സ്വന്തം അനുഭവമായിട്ട് ഇത് എഴുതാമല്ലോ, അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി പറയുക. ഇനി ഡിസ്ക്രൈബിംഗ് വേർഡ്, നെയിമിംഗ് വേർഡ്, പോസ്റ്റർ മേക്കിംഗ്, ശ്ലോകം മേക്കിംഗ്, ബോഡി ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും ഇതുവരെ പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഇനി ഞാൻ നിങ്ങൾ ഗ്രൂപ്പിനകത്തൊരു വർക്ക്ഷീറ്റ് ഇടും, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഫിസിക്ക് എന്ന് പറഞ്ഞാൽ ബോഡി, നമ്മ ബോഡിയെ വർണ്ണിക്കുന്നതാണ് ഫിസിക്ക്. ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്? സ്ട്രോങ് ബോഡി, സ്കെൽറ്റ് ബോഡി, സ്ട്രോങ് ബ്ലാക്ക് ബോഡി എന്ന് പറയാം. നല്ല വണ്ണം തടിച്ച് കറുപ്പ് ദേഹം.